Hi, old cock. Oh, my darling. Director Alfred D. Samuel. Writer Jinish K. Joy. Enna sir, ningal panni vechirukkira sir. Idu koodathe idinte DOP Anwar Shah. Shit, lighting ok onnu vechu kazhinjal colorful aakkunnathu kettittundu. Idu ingane evidennokke evidekke light vechekkunne. ആർട്ടിസ്റ്റുകളുടെ താഴെ നിന്ന് മൂട്ടുന്നൊക്കെ ലൈറ്റ് വരുന്നത്. ഇതുകൂടാതെ അനീഷ് ഗോപാൽ ആർട്ട്, സാധാരണ നമ്മൾ ക്യൂട്ട്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് പെർഫോമൻസിലെ ക്യൂട്ട്നെസ് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. ആർട്ടിലെ ക്യൂട്ട്നെസ് ഈ അടുത്ത കാലത്ത് കോവിഡ് സമയത്തൊക്കെ ഇറങ്ങിയ ചില സിനിമകൾ കണ്ടിട്ടുണ്ട്. സാറൊക്കെ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അതായത് ആർട്ട് ഇങ്ങനെ സിനിമയ്ക്ക് മുന്നിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് എടുത്തു പിടിക്കുന്ന അവസ്ഥ. അതുപോലെ ഈ സിനിമയ്ക്കകത്ത് ഭീകരമായിട്ട് മതിൽ ചാടാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന കോണിയുടെ സ്റ്റെപ്പ് വരെ ഓരോ സ്റ്റെപ്പും ഓരോ പെയിൻറ്റാണ്. പിങ്കും യെല്ലോയൊക്കെ അടിച്ചിട്ടേക്കുക. ഓഹോ, ഒറിജിനൽ സ്കോർ ആൻഡ് മ്യൂസിക് ഷാൻ റഹ്മാൻ. പ്രണയവിലാസത്തിലും അദ്ദേഹമായിരുന്നു. ഇതിനകത്ത് അമൈ ടാലൻ്റ്, ഇതിൽ ഷാൻ റഹ്മാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ആ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്നിരുന്നാലും ഒരുമാതിരി ഇക്ലിപ്പെടുത്തുന്ന പിന്നെ സ്കോറുകൾ, അങ്ങനെ ഒരുമാതിരി സെറ്റപ്പ് മൂഡൊക്കെയാണ് സ്കോറിൽ കൂടെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു ഒരു അവിഞ്ഞ സിനിമ. തുടക്കം തന്നെ മുട്ടൻ കോമഡിയാണ്. കെപോപ്പ് റെഫറൻസൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൊറിയൻ മാതൃകയിൽ ഫോണ്ടൊക്കെ പിടിച്ചിട്ടാണ് ടൈറ്റിൽസൊക്കെ കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെയോ കൊറിയൻ സ്ത്രീകളെയൊക്കെ ഇറക്കിയിട്ട് ഡാൻസൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ പിന്നെ അനികയുടെ ക്യാരക്ടർ BTS ഫാനാണെന്ന് പറഞ്ഞിട്ട് ഹംസാമിത, അതിൻ്റെ ഹംസയോ എന്ന് വെച്ചാൽ മുകേഷിൻ്റെ കോമഡിയൊക്കെ ഉണ്ട്, സരാങ്ങയോ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ കെ ഡ്രാമ, അങ്ങനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് നോക്കിയിട്ട് നല്ല വൃത്തിക്ക് പണിവാളിപ്പോയിട്ടുണ്ട്. അറിയാത്ത കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയണത്. മുകേഷിൻ്റെ ക്യാരക്ടർ, അതായത് അനികയുടെ അച്ഛൻ്റെ ക്യാരക്ടർ, ഒക്കെയാണ് BTS തല്ലി പിരിഞ്ഞല്ലേ, എന്തിനാണ് മിസ്റ്റർ അറിയാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഒരു സിനിമ കാണുന്ന സമയത്ത് അതിൽ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഷൂട്ട് ചെയ്തത് ആണെന്ന് നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. ഓരോ സീനിലും ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ക്യാമറ ഇങ്ങനെ വെച്ച് കുറേ സൈഡ് ആർട്ടിസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സീനാണെങ്കിൽ പുറകിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ അഭിനയിക്കുക, സൈഡ് ആർട്ടിസ്റ്റുകളൊക്കെ നടക്കുക, ദോശ കഴിക്കുക, അയ്യോ അയ്യോ എന്തൊരു അഭിനയം, ഇവരൊക്കെ എന്തിനാണ് അഭിനയിക്കുന്നത്, അവർ ബിഹേവ് ചെയ്ത് അവിടെ നിന്നാൽ പോരെ. അപ്പം അവരെ കുഴപ്പമില്ല, ഡയറക്ഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു കൃത്രിമത്വം അടിമുടി സിനിമയിൽ ഉടനീളമുണ്ട്. ഓരോ സീനും ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ ഏച്ച് കെട്ടി ഏച്ച് കെട്ടി ഏച്ച് കെട്ടി, അതിനപ്പുറം വെറുപ്പിക്കുന്ന അഭിനയം. മെൽവിൻ്റെ ഒക്കെ കാര്യം ഞാൻ പറയാം, ഇഷ്ടം പോലെ വെറുപ്പിക്കലുണ്ട്. അനിക ഉൾപ്പെടെ വെറുപ്പിക്കലിൻ്റെ ഏറും കളിയാണ്, അത് വരുന്നുണ്ട്. അതുകൂടാതെ കോമഡീസ്, അയ്യോ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുന്നൊക്കെ ഒരു കോമഡി, ഫുക്രിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചേക്കുവാണ്, അയ്യോ കോമഡിയേ കോമഡി. പിന്നെ വാട്സപ്പ് കോമഡീസ് വേറെയുണ്ട്. ഇതുകൂടാതെ യൂട്യൂബ് കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ കളിയാക്കുന്നത് കുറേ തുടങ്ങിയതാണ്. ഹോമിലൊക്കെ വളരെ വൃത്തിക്ക് നെസ്ലൈനൊക്കെ ചെയ്തു പോയതാണ്. ഇപ്പോഴും മഞ്ജു പിള്ളേനെ വെച്ചിട്ട് ആ ഒരു കൈൻഡ് ഓഫ് കോമഡി എങ്ങനെ സഹിക്കാൻ പറ്റുന്നു. ഇതുകൂടാതെ ഇടുന്ന ഷഡ്ഡി മാറിപ്പോകുന്നൊക്കെ കോമഡി, ഏത് ജാംബവാൻ്റെ കാലത്തെ കോമഡി, അത് ഷഡ്ഡി മാറിപ്പോകുന്ന കോമഡി. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്, അതൊന്നൊരു വിഷയമുള്ള കാര്യമില്ല, പ്രെഡിക്റ്റബിലിറ്റി ഒന്നൊരു വിഷയമില്ല. നമുക്ക് ഈവൺ സിനിമയുടെ കഥ അറിഞ്ഞാൽ പോലും സിനിമ കാണാനും ബുദ്ധിമുട്ടില്ല, സിനിമ ആ രീതിക്ക് മേക്ക് ചെയ്ത് പെർഫോമൻസ് ഉണ്ടെങ്കിൽ. ഇതല്ല ആദ്യമേ മനസ്സിലാവും ഇത് എങ്ങോട്ടാണ് പോണതെന്ന്, അവസാനം ട്വിസ്റ്റൊക്കെ ഉണ്ടേ പറയാം. അങ്ങനെ ഇതിൽ മതിലിച്ചാട്ടമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ആർട്ടിലൊക്കെ നല്ല കളി കളിച്ചിട്ടുണ്ട്. മതിലിച്ചാടുന്നൊക്കെ ഓക്കെ, ഇത് ചാടിയിട്ട് അവിടെ കുടിൽ കെട്ടി താമസിക്കാൻ പറ്റും ഒരാൾക്ക്? ലോജിക്ക് പറഞ്ഞൊരു സാധനം വേണ്ട ഒരു സിനിമ എഴുതുന്ന സമയത്ത്. ഒരുത്തൻ വേറൊരു വീട്ടിൽ കുടിൽ കെട്ടി താമസിക്കുക സ്ഥിരമായിട്ട്, അവിടെ എന്നിട്ട് അവിടെ ആർട്ട് ചെയ്ത് അപ്പുറം അമ്പിളി മാമൻ ഇങ്ങനെയൊക്കെ വെച്ച് ഫ്രെയിം വെച്ച്, അയ്യോ. അനിഘ, അനിഘയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും വാട്ടർ ബോട്ടിൽ കുഞ്ഞാവയാണ്. അത് നമുക്കൊരു ക്യാരക്ടറായിട്ട് മാറിയതായിട്ടും ഈ നടക്കുന്ന ഹാപ്പനിങ്സും ഇൻസിഡൻസും സിറ്റുവേഷൻസും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരക്ടറെ കാസ്റ്റ് ചെയ്തത് ആ ഒരു നടിക്ക് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റണ്ടേ? അനികയ്ക്ക് തീരെ വയ്യ, മീൻസ് ആ ക്യാരക്ടർ അവർക്ക് തീരെ യോജിക്കുന്നില്ല. അതായത് ആ കുട്ടിത്തം മാറിയതായിട്ട് ഓക്കെ, ബൈ കൺസിഡറിങ് ഹർ ഏജ് അവർ ചിലപ്പം വലിയ ആളായിരിക്കും അപ്പോൾ. പക്ഷെ കാണുന്ന നമുക്കത് ഫീൽ ചെയ്യണ്ടേ, ഒട്ടും പറ്റാത്ത ഒരു കാസ്റ്റിംഗ് ആയിപ്പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും അജിത്തിൻ്റെ ആ സിനിമയിലെ ആ ഒരു പൊണ്ണ് പേര് സേത, ആ സാധനം, ആ സേതയുടെ ആ ഒരു സാധനം ഇപ്പോഴും വരുന്നുള്ളൂ. അല്ല, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അനികയ്ക്ക് സാധിച്ചിട്ടില്ല. ഒരു കുട്ടിക്കളി, ഒരു മൊത്തത്തിൽ ആ ഒരു സംഭവം പരിപാടി മാത്രമേ നടന്നിട്ടുള്ളൂ. അല്ലാതെ ഒരു റിലേഷൻഷിപ്പിനകത്തായിട്ട് ഇതിൽ നടക്കുന്ന ഹാപ്പനിങ്സ് ഇൻസിഡൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു റേഞ്ചിലേക്ക് വരാനുള്ള
ഒരു മെച്യൂരിറ്റി ബീങ് ആൻ ആക്ട്രസ് അവർക്ക് വന്നിട്ടില്ല. അത് അവർക്ക് കൺവിൻസ് ചെയ്യാൻ അവർ 100% എ ഫെയിലിയർ. ലെന ആസ് യൂഷ്വൽ അമ്മ, ബോൾഡ് അമ്മ, പരിഭവങ്ങളുള്ള അമ്മ, അങ്ങനെ ഒരു അമ്മ അമ്മ അതായിട്ട് ലെന സ്ഥിരം ചെയ്യുന്നതാണ്. മുകേഷ്, മുകേഷ് മുൻപ് ചെയ്തിട്ടുണ്ട് ഇത്തരം ക്യാരക്ടേഴ്സ്. സിദ്ധിക്കാണ് സാധാരണ കുറച്ചും കൂടെ ഇത്തരം ക്യാരക്ടേഴ്സ് ചെയ്തു വരുന്നത്. മുകേഷിനൊന്നും പിന്നെ ഇതൊന്നും പ്രത്യേകിച്ചും ചെയ്യാനും പറയാനൊന്നുമില്ല, പുള്ളി അങ്ങ് ചെയ്തു പോയിട്ടുണ്ട്. അനിഖയുടെ പെർഫോമൻസ് പറഞ്ഞ പോലെ വേസ്റ്റ്, കംപ്ലീറ്റ് വേസ്റ്റായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. മെൽവിൻ, മെൽവിനെ ജോയൻ ജോയിൽ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അങ്ങനെ നല്ല മൂലയ്ക്കോ പുറകിലൊക്കെ കൊണ്ടു നിർത്താനേ മെൽവിനെ കൊണ്ട് പറ്റൂല, ഹീറോ ആയിട്ടൊന്നും മെൽവിനെ കൊണ്ട് പറ്റൂല, തീരേ വയ്യ മെൽവിന്. ആ ക്യാരക്ടറായിട്ട് അയ്യോ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കാണണം, ഭയങ്കര മിസ്ഫിറ്റ്. ഒരു ഫ്രെയിമിനകത്ത് മെൽവിൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ മെൽവിൻ സെറ്റാവുന്നില്ല. ഫുക്രു ഇതിൽ ചെയ്തൊരു ക്യാരക്ടറുണ്ടല്ലോ, ഫുക്രു പിന്നെ ഫുക്രു ആയിട്ടാണ് അഭിനയിച്ചത്. മീൻസ് അവൻ്റെ റിയൽ നേച്ചർ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത്. അതുകൊണ്ട് ഫുക്രു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കാരണം ജീവിക്കുകയായിരുന്നു. മെൽവിന് അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറേ പറ്റൂ, അല്ല മെൽവിന് ഹീറോ ഒക്കെ ഒരു ആക്കിയിട്ടൊക്കെ ഒരു പടമെടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വർക്കാവുണ്ടേ, ഒരു തരത്തിലും വർക്കായിട്ടില്ല മെൽവിൻ. പൂർണ്ണമായിട്ടും മെൽവിൻ ലോസ്റ്റ്. ഡെയ്ൻ, ഡെയ്നെ വീക്കത്തിൽ കണ്ടിട്ട് എൻ്റെ ജീവിതം വരെ വെറുത്തുപോയതാണ്. കാരണം ഒരാളെ സ്ക്രീനിൽ ഇങ്ങനെ ഒരാൾ അഭിനയിക്കുന്നതായിട്ട് ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് കാണിക്കുമായിരുന്നേ വീക്കത്തിനകത്ത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സിനിമ ഒരുവിധം പിന്നെ കാണാൻ സഹിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബട്ട് ഇതിനകത്ത് ഡെയ്ൻ വല്ലാതെ വെറുപ്പിച്ചിട്ടില്ല. അതിന് ഒറ്റ കാരണം ഡെയ്ൻ അധികം സീനുണ്ടായിരുന്നില്ല, ഉള്ള സീന് ഡെയ്ന് ഒപ്പിച്ചിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. മഞ്ജു പിള്ളൈ, ജോണി ആൻ്റണി അവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണ് മെൽവിൻ്റെ അച്ഛനും അമ്മയും. ആ മഞ്ജു പിള്ളൈയൊക്കെ വെറ്ററൻ ആർട്ടിസ്റ്റാണ്, അവർ കൂടെ ചെയ്തിട്ടുണ്ട്. ജോണി ആൻ്റണി ആസ് യൂഷ്വൽ നന്ദു ഉണ്ട് ഇതിലൊരു അമ്മാവനായിട്ട്, പുള്ളിയും ചെയ്തു പോയിട്ടുണ്ട്. ഈ വെറുപ്പിക്കലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അനികയുടെയും പിന്നെ മെൽവിൻ്റെയും ഒക്കെ വെറുപ്പിക്കൽ പോരാഞ്ഞിട്ട് ഒരു സീനിൽ നമ്മുടെ എൻ്റെ പൊന്നട വേ ബിനു അടിമാലി വരുന്നുണ്ട്, ഒന്ന് മത്തി അങ്ങ് നിൽക്കുന്ന ഒരാളായിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയം കിട്ടും, ഒരു ഇത്തിരി ഒരു സൂചി കടത്താനുള്ള ഇടം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒലക്ക കയറ്റി വെറുപ്പിക്കുന്ന അത്രയും ഒരു ഇറിറ്റേറ്റിംഗ് പെർഫോമൻസ് ആസ് ഓൾവേസ് ബിനു അട്ടിമാലി. ഇങ്ങനെ 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 ക്ഷമ പരീക്ഷിച്ച് വെറുപ്പിച്ച് പോയിക്കൊണ്ടിരുന്ന സിനിമയ്ക്ക് പിന്നെ ട്വിസ്റ്റ് കോമഡി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവരിതിൻ്റെ ട്വിസ്റ്റ് കണ്ടിട്ട് ചിരിച്ചാണോ അതോ കോമഡി ആയിട്ട് ചിരിച്ചാണോ മലങ്കളട്ടായിട്ട് കൺസിഡർ ചെയ്ത് ചിരിച്ചാണോ എന്ന് മനസ്സിലായിട്ടില്ല. എന്തായി കഴിഞ്ഞാലും ഒരു ട്വിസ്റ്റ് പിന്നെ വീണ്ടും ട്വിസ്റ്റ് ഞെട്ടിപ്പിക്കുന്ന ഒരു കൂട്ടം ട്വിസ്റ്റുകൾ. അതിനിടയ്ക്ക് മിന്നാരത്തിൽ ലാലു അലക്സിനെ പോലെ പള്ളി സൈത്ത പറഞ്ഞാൽ അവളുടെ വിഷയമാണ് എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തൊക്കെയാണ് അസുഖം എന്തേ എന്താണ്, വല്ലാത്തൊരു സിനിമ തന്നെ. 2.5 മണിക്കൂർ ഒരു അപരാധം അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓ മൈ ഡാർലിംഗ്, ഈ ആഴ്ച മലയാള സിനിമയിൽ 9-ഓ 10-ഓ സിനിമ റിലീസായിട്ടുണ്ട്. അതെല്ലാം ഇത്തരത്തിലൊക്കെ തന്നെയാണെന്ന് തോന്നുന്നത്. ഞാൻ കണ്ടത് ഇപ്പം 2 എണ്ണമാണ്, അതിലൊന്ന് നേരത്തെ റിവ്യൂ ചെയ്തു, ഇതാണ് 2-ാമത്തത്. ബാക്കി ലെറ്റ്സ് സീ, മിക്കവാറും തിയേറ്ററിൽ കാണില്ല, കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ ഇങ്ങനെ വയറിളകിയത് പോലെയാണ് സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സിനിമകൾ ഇറക്കിയിട്ട് റിവ്യൂകാരുടെ മലയാള സിനിമ നശിക്കുന്നു അയ്യോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നശിക്കത്തേ ഉള്ളൂ മക്കളേ.